ॐ व्रजे वसन्तं नवनीतचोरं व्रजाङ्गनानां चदुकूलचोरं अनेकजन्मार्जितपापचोरं चोराग्रगण्यं तमहं भजामि। ഗോസ്വന്തിയുടെ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഗോഡ്സൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നമ്മള് കഴിഞ്ഞ ദിവസം ജാതകമുണ്ടെങ്കിലും എന്തിനാണ് പ്രശ്നം നോക്കുന്നത് എന്നുള്ള വിഷയത്തെപ്പറ്റി പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും, ജാതകത്തിൽ പറയുന്നതല്ലാത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുമെന്ന്. അതായത് നമുക്ക് തന്നെ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തെ മാറ്റാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാവും. ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കും. അത് പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും. അത് എപ്രകാരമുള്ള കർമ്മങ്ങൾ? അത്യുൽക്കടയി പുണ്യപാപയി ഹൈവ ഫലമശ്നുതൈ. ഏറ്റവും തീവ്രമായിരിക്കുന്ന പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം, എല്ലാ കർമ്മത്തിൻ്റെയും ഫലം എന്നുള്ളതല്ല, ഏറ്റവും തീവ്രമായിരിക്കുന്ന പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കും. കർമ്മങ്ങൾ പല വിധത്തിലുണ്ട്, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. ഈ ജാതക ഫലം എന്നുള്ളതല്ലാതെ, ജാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ ഏതേത് രാശികളിലാണ് നിൽക്കുന്നത്, ആ രാശികളിൽ തന്നെ എത്ര ഡിഗ്രിയാണ്, അവയ്ക്കൊക്കെ എന്തുമാത്രം ബലമുണ്ട് എന്നൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് ജാതകം എഴുതുന്നത് അല്ലെങ്കിൽ ജാതകം പറയുന്നത്. അതല്ലാതെ ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഫലം പറയുന്നത് അതിന് ഗോചരഫലം എന്ന് പറയും. അങ്ങനെയുള്ള ഫലങ്ങൾ കൂടെ ജാതക ഫലത്തിൻ്റെ അത്രയും ബാധിക്കത്തില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള ഫലവും കൂടെ ആളുകളെ ബാധിക്കും. അതാണ് വാരഫലമെന്നും മാസഫലമെന്നും വാർഷിക ഫലമെന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാസികകളിലും ചാനലുകളിലും ഒക്കെ കേൾക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ജ്യോതിഷന്മാര് ഫലം പറയുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ളത് ശനിയുടെ ചാരഫലമാണ്. ശനി ഒരു രാശിയിൽ നിന്ന് വേറൊരു രാശിയിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണം ഉണ്ട്, ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ദോഷമാണ് എന്ന് വളരെ പ്രാമുഖ്യത്തോടുകൂടി ജ്യോതിഷന്മാര് പറയും. അതുപോലെ തന്നെ ഉള്ള ഫലമാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരഫലം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം അശ്വതി നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് അല്ലെങ്കിൽ മറ്റുള്ള നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ്, അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ, വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ലോട്ടറി അടിക്കും എന്നുള്ള രീതി വരെ ഫലം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഗോചരഫലത്തിൽ മനുഷ്യർ നോക്കുന്നത്, ആളുകൾ നോക്കുന്നത് ശനിയുടെ ചാരഫലമാണ്. കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി എന്നൊക്കെ കേട്ടിട്ടില്ലാത്ത ആൾക്കാർ ചുരുക്കമാണ്.
ജ്യോതിഷത്തിൽ അല്പമെങ്കിലും താല്പര്യം ഉള്ളവരും, അതുമാത്രമല്ല തീരെ താല്പര്യമില്ലാത്ത ആളുകൾ പോലും കണ്ടകശനി ഏഴരശനി എന്നുള്ളതിനെ പറ്റിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കണ്ടകശനി, എന്താണ് ഏഴരശനി, എന്താണ് ശനിദശാകാലം? കണ്ടകശനി ഏഴരശനി എന്നൊക്കെ പറയുന്ന ചാരഫലങ്ങളെയും ശനിദശാകാലത്തെയും ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. എന്താണ് കണ്ടകശനി ഏഴരശനി എന്ന് നമുക്ക് പരിശോധിക്കാം. ശനി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് രണ്ടര വർഷക്കാലം ആണ്. 30 വർഷം കൊണ്ടാണ് സൂര്യനെ ശനി പ്രദക്ഷിണം ചെയ്യുന്നത്. 2.5 വർഷമാണ് ഒരു രാശിയിൽ എന്ന് പറഞ്ഞത്. ആ രാശിയിൽ ശനി നിൽക്കുന്ന കാലം അതിൻ്റെ 4ാമത്തെ രാശിയിൽ ശനി നിൽക്കുന്ന കാലം, 7ാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം, 10ാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം, ഇത്രയും സമയത്തിനാണ് കണ്ടകശനി എന്ന് പറയുന്നത്. ഉദാഹരണമായി അശ്വതി നക്ഷത്രത്തിൻ്റെ കാര്യം നമുക്കെടുക്കാം. അശ്വതി നക്ഷത്രം മേട കൂറാണ്. മേടൻ രാശിയിലാണ് അശ്വതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ടകേന്ദ്ര ചതുഷ്ടയ സംജ്ഞ സപ്തമലഗ്ന ചതുർദ്ധഘപാന എന്ന് പറയും. ലഗ്നം 4, 7, 10 ഈ രാശികൾക്ക് കണ്ടകമെന്നും കേന്ദ്രമെന്നും ചതുഷ്ടയമെന്നും ഒക്കെയുള്ള പേരുകളുണ്ട്. അപ്പോൾ ലഗ്നം 4, 7, 10 രാശികളിൽ ശനി സഞ്ചരിക്കുന്നതിനാണ് കണ്ടകശനി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അശ്വതി നക്ഷത്രം മേടക്കൂറിലുള്ള നക്ഷത്രമാണ്. അപ്പോൾ അതിൻ്റെ ലഗ്നത്തിൽ, അതായത് ആ മേടൻ രാശിയിൽ തന്നെ ശനി സഞ്ചരിക്കുന്ന സമയം അശ്വതി നക്ഷത്രക്കാർക്ക് കണ്ടകശനി എന്ന് പറയും. അതുപോലെ മേടത്തിൻ്റെ 4ാമത്തെ രാശിയായ കർക്കടകത്തിൽ സഞ്ചരിക്കുന്ന സമയവും മേടക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. മേടത്തിൻ്റെ 7ാമത്തെ രാശിയായ തുലാത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയവും അവർക്ക് മേടക്കൂറുകാർക്ക് കണ്ടകശനി ആകുന്നു. 10ാമത്തെ രാശിയായ മകരത്തിൽ സഞ്ചരിക്കുന്ന സമയവും കണ്ടകശനിയാണ്. അങ്ങനെ ഓരോ രാശിയിലും 2.5 വർഷമാണ് ശനി. കോവിഡ് മുക്ത കേരളത്തിനായി കരം തൊടാത്ത കരുതൽ. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് ബന്ധപ്പെട്ട് ബുക്ക് ചെയ്തതിന് ശേഷം നേരിൽ വന്ന് കാര്യങ്ങൾ അറിയേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം.